ഇപ്പൊ അജിത് പവാറിന്റെ കൂടെ നിൽക്കുന്നുവെങ്കിലും നിങ്ങൾ NDA യിലേക്ക് പോകാൻ തയ്യാറല്ല? അല്ല, ഞാൻ പറയുന്ന NCP യിലെ ഒട്ടുമിക്ക ആളുകളുടെയും മനസ്സ് NDA യുടെ കൂടെ അല്ല എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. പിന്നെ ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് നിങ്ങളെ ഇപ്പൊ NCP യുടെ സംസ്ഥാന പ്രസിഡന്റ് PC ചാക്കോയ വിളിക്കുന്ന കമ്മിറ്റിയിൽ നിങ്ങളെ വിളിക്കുമോ? അല്ല, ഇതുവരെ വിളിച്ചിട്ടില്ലല്ലോ. PC ചാക്കോക്ക് ഇതുവരെ ഒന്നാമത് ഇതിൽ മറ്റൊരു കാര്യം നമ്മൾ ചെയ്യേണ്ടതുണ്ട്. PC ചാക്കോ യഥാർത്ഥത്തിൽ സംസ്ഥാന പ്രസിഡന്റല്ല. കാരണം സംഘടന അദ്ദേഹത്തെ നോമിനേറ്റ് ചെയ്തിട്ട് വന്ന ആളാണ്. നോമിനേഷൻ കഴിഞ്ഞ് സംഘടനാ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവിടെ മത്സരമുണ്ടായി. ചാക്കോക്കെതിരെ മത്സരിച്ചാളാണ് ഞാൻ. കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് മത്സരം വന്നാൽ അത് സീക്രട്ട് ബാലറ്റിലൂടെ മാത്രം നടത്തണം എന്നുള്ള കോൺസ്റ്റിറ്റ്യൂഷനുണ്ട്. ചാക്കോ അതിനെ അട്ടിമറിച്ചുകൊണ്ട് കൈപ്പൊക്കിയിട്ടാണ് ഈ പറയുന്ന സ്ഥാനം കിട്ടിയിട്ടുള്ളത്. അതിനെതിരെ കോടതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ചാക്കോയെ സംസ്ഥാന അഖിലേന്ത്യ പ്രസിഡന്റ് ശരത് പവാർ അംഗീകരിച്ചിട്ടുണ്ടല്ലോ. ഉണ്ട്, അംഗീകരിച്ചു എന്ന് പറയുന്നത് ഇലക്ഷന് കോൺസ്റ്റിറ്റ്യൂഷനെതിരായിട്ട് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും കേസ് കോടതിയിലുണ്ട്. അവർ കോടതിയിൽ കൊടുത്തിട്ടുള്ള മൊഴിയിലും കൃത്യമായി അവരുടെ സ്റ്റേറ്റ്മെൻറ്റിൽ കൊടുത്ത് പറഞ്ഞിട്ടുണ്ട് കൈ പൊക്കിയിട്ടുണ്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ആൾക്കാരങ്ങനെ ആവശ്യപ്പെട്ടപ്പോൾ ചെയ്തു തന്നാൽ ആൾക്കാർ ആവശ്യപ്പെട്ടപ്പോൾ അതുമൊരു ചെയ്യാനല്ലോ പാർട്ടി കോൺസ്റ്റിറ്റ്യൂഷൻ. പാർട്ടി കോൺസ്റ്റിറ്റ്യൂഷൻ അപ്പോൾ അത് കോടതിയിൽ അടുത്ത് തന്നെ വിധി വരാൻ പോവാണ്. അപ്പോൾ അതുകൊണ്ട് ചാക്കോ അപ്പോൾ പാർട്ടി പ്രസിഡന്റ് അല്ലാതായി തരും. ഒരു പാർട്ടി പ്രസിഡന്റ് അല്ലാതായി തരുമ്പോൾ പാർട്ടിയുടെ എല്ലാ കമ്മിറ്റികളും പോയല്ലോ. ഈ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റിനെ മാറ്റിയതായിട്ടും അവിടെ പ്രശ്നങ്ങളുള്ളതായിട്ടും കഴിഞ്ഞ ദിവസം വാർത്താ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്തതാണ്. അവിടെ എന്താണ് യഥാർത്ഥം? സെയിം, അവിടുത്തെ അപ്പോയിൻമെൻ്റ് അവിടെ നേരത്തെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡൻ്റായിരുന്നു സന്തോഷ്. ഈ ഇലക്ഷൻ അട്ടിമറിക്കാനായി 13 ജില്ലകളിലും ഇലക്ഷൻ നടന്നപ്പോൾ ഒരു ജില്ലയിൽ മാത്രം ഇലക്ഷൻ നടത്താതെ അതിനെ അട്ടിമറിച്ചു. കാരണം അന്ന് ഇലക്ഷൻ നടത്താണെങ്കിൽ അവിടുത്തെ എല്ലാ മണ്ഡലങ്ങളും എല്ലാ ബ്ലോക്കും തോമസ് കെ തോമസിന് ലഭിക്കുമെന്നുള്ളതുകൊണ്ടാണ് അതിനെ അട്ടിമറിച്ച് അവിടുത്തെ ഇലക്ഷൻ ഒഴിവാക്കിയത്. അതിൽ AK ശശീന്ദ്രനും പങ്കുണ്ട്. അപ്പോൾ ആ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ ഇയാൾ ഇതാവുമ്പോൾ ചാക്കോയുമായിട്ട് ശശീന്ദ്രൻ എടുക്കാം, 5 വർഷം കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ള ശശീന്ദ്രൻ ബുദ്ധി കൂടിയാണ് അത്. അല്ലെങ്കിൽ അന്ന് ആ ഇലക്ഷൻ മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. ആ ഇലക്ഷൻ മാറ്റി വെച്ചെങ്കിലും ഇയാൾ കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പോൾ അതിനിടയ്ക്ക് ചാക്കോ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ലെറ്റർ കൊടുത്ത് ഒരാളെ സാധത്തമ്മി എന്നുള്ള ഒരു പുതിയ ആളെ അപ്പോയിൻ്റ് ചെയ്യാണ് ഇയാളെ മാറ്റിക്കൊണ്ട്. പക്ഷേ അതിന് ആ ലെറ്ററിൽ അപ്പോയിൻമെൻറ്റിൽ കൊടുത്തൊരു വരി എന്താണെങ്കിൽ ദേശീയ നേതൃത്വത്തിൻ്റെ അനുവാദത്തോടുകൂടി ആണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അപ്പോയിൻ്റ് ചെയ്യുന്നത് ചാക്കോയുടെ നിർദ്ദേശാനുസരണമുണ്ട്. എന്നാൽ ദേശീയ നേതൃത്വത്തിനോട് കൺസൾട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതിന് കൊടുത്ത ലെറ്റർ തന്നെ ഇവിടെ നിന്ന് അങ്ങനൊരു കൺസൾട്ട് ചെയ്തിട്ടില്ല എന്നതും അപ്പോൾ ഈ കൊടുത്ത ലെറ്റർ തെറ്റാണെന്നും അതുകൊണ്ട് താങ്കളെ മാറ്റുന്നു, മറ്റാൾ കണ്ടിന്യൂ ചെയ്യുമെന്നും മാത്രമല്ല ആ ലെറ്റർ കൊടുത്ത KR രാജനെ സംസ്ഥാന സെക്രട്ടറിയും പുറത്താക്കിയിരിക്കുകയാണ്, സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിയമപരമായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ഇത് അനുഭവത്തിനില്ല. ഇപ്പോൾ NCP യെക്കുറിച്ച് മറ്റുള്ള പോലെ ഒന്നുമല്ല, കൃത്യമായിട്ട് ഈ സംഘടനാ തിരഞ്ഞെടുപ്പ് നടത്തി കൃത്യമായി പോകുന്നൊരു പാർട്ടിയായിരുന്നു. അതിനെ അട്ടിമറിച്ച ആദ്യമായിട്ട് ഇതാണ്. ഇന്നേ വരെ ഒരു ഇലക്ഷൻ കേസ് പോലും ഒരു കോടതിയിൽ വരാത്തതാണ്. ചാക്കോ വന്നതിന് ശേഷം 3-4 കോടതിയിലാണ് കേസുള്ളത്. നിങ്ങളിപ്പോൾ ഈ ദേശീയ തലത്തിലുള്ള ഈ പിളർപ്പ്, അത് കേരളത്തിൽ ആ ഒരു വ്യക്തമായി 2 കമ്മിറ്റികൾ ഉണ്ടാകാനുള്ള സാധ്യത വല്ലതുണ്ട്? ഇത്തരത്തിൽ ഇത് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ കണ്ടുപോകാൻ അധികം സമയമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്മിറ്റി തന്നെ ഉണ്ടാവുള്ളൂ. കാരണം NCP എന്നത് ഞാൻ പറഞ്ഞു, ഒക്ടോബർ 6 ഒഫീഷ്യൽ NCP ഏതാണോ അതിന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മറ്റവർക്ക് ഇതില്ലല്ലോ, അവർ വേറെ പാർട്ടിയായിട്ട് പോകേണ്ടി വരും. അവിടെ ഈ 2 MLA മാർക്കും ഇതിൻ്റെ കൂടെ നിൽക്കേണ്ടി വരുമല്ലോ. അവർ MLA ആയിട്ടുള്ളത് NCP യുടെ ചിഹ്നത്തിലാണ് മത്സരിച്ചിട്ടാണ്. അപ്പോൾ അവർക്ക് NCP യുടെ കൂടെ വന്നില്ലെങ്കിൽ അവർ രാജിവെച്ച് പോകേണ്ടി വരും, വേറെ വഴിയില്ല. അപ്പോൾ ആ ഒരു അവസ്ഥ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് NCP-ചാക്കോ എന്ന നിലയ്ക്ക് ആ സമയത്ത് ഇത് വരും. അതാണ് പിന്നീട് വരുന്ന എല്ലാം തീർച്ചയായിട്ടും ഇലക്ഷൻ കമ്മീഷനിലെ തീരുമാനം അനുസരിച്ചാണ് മുന്നോട്ട് പോകാൻ സാധ്യത. അപ്പോൾ എന്തായാലും നിങ്ങൾ PC ചാക്കോയെ അംഗീകരിക്കുന്നില്ല? ഇല്ല, അയാൾ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റല്ല. മാത്രമല്ല അയാൾക്കെതിരെ അഴിമതിക്ക് കേസ്. അപ്പോൾ ശശീന്ദ്രനെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? അല്ല, ശശീന്ദ്രനെ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ ശശീന്ദ്രൻ ഈ ഭരണത്തിന് വേണ്ടി എടുത്തിട്ടുള്ളൊരു ഇതാണ്, അയാൾ നിലപാടാണ്. അയാൾക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് വിശ്വാസമുണ്ട്, മനസ്സിലായോ? പിന്നെ ഒരു എഗ്രിമെൻ്റ് ഉണ്ട്, 2 വർഷം കഴിയുമ്പോൾ ശശീന്ദ്രൻ മാറാന്നുള്ളത്. ആ എഗ്രിമെൻ്റ് പാലിക്കണം, പാലിച്ചില്ലെങ്കിൽ അയാൾ അംഗീകരിക്കേണ്ട ആവശ്യമില്ല. ഈ തോമസ് കെ തോമസ് നിങ്ങളോട് പോകണം? അല്ല, തോമസ് കെ തോമസ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ, ഞങ്ങളുടെ കൂടെ അല്ല, തീർച്ചയായിട്ടും വന്നിട്ടില്ല. പക്ഷേ അയാൾക്ക് വരേണ്ടതായിട്ട് വരും. കാരണം ഈ തീരുമാനം വരുമ്പോൾ തോമസ് കെ തോമസിന് ഒന്നുകിൽ രാജിവെക്കുക അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ NCP കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ഭാഗമായിട്ട് വരേണ്ടി വരും. യഥാർത്ഥ NCP യുടെ കൂടെ വരേണ്ടി വരും. അതുതന്നെയാണ് ശശീന്ദ്രനും
ഉള്ള മാർഗം. ഇതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള പൊസിഷൻ. അപ്പം നമുക്ക് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്, പ്രഫുൽ പട്ടേൽ ഉൾപ്പെടെയുള്ള അജിത് പവാറിൻ്റെ കൂടെ നിൽക്കുന്ന ദേശീയ നേതൃനിരയിലെ മുൻ മുതിർന്ന നേതാക്കളെല്ലാം ഒരേ ഒരു ഭാഗത്താണ് നിൽക്കുന്നത്. യഥാർത്ഥത്തിൽ ശരത് പവാറിനോടൊപ്പം ദേശീയ തലത്തിൽ നേതാക്കന്മാർ കുറവാണ്. ഇല്ല, മകള് മാത്രമേ ഉള്ളൂ. മകള് മാത്രമേ ഉള്ളെന്നാണ് ഇവരുടെ അറിയപ്പെടുന്ന നേതാക്കന്മാരെ എടുത്തു കഴിഞ്ഞാൽ ഇവരുടെ അഭിപ്രായം. അങ്ങനെയാണ്. അങ്ങനെ ഇരിക്കുന്ന ഈ സാഹചര്യത്തിൽ കേരളത്തിലും ഇതുതന്നെയാണ് സംഭവിക്കാൻ സാധ്യത. യഥാർത്ഥ എൻ സി പിയെ സ്നേഹിക്കുന്ന കുറേ ആളുകളുണ്ട്, കുറേ പാർട്ടി പ്രവർത്തകരുണ്ട്. പക്ഷെ അവരിപ്പോൾ ആശയക്കുഴപ്പത്തിലായിരിക്കുക. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ ജനതാദൾ എസ് ഇതേപോലെ ഉള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പം നിൽക്കുന്നത്. പക്ഷെ അവർ ഒറ്റക്കെട്ടായിട്ട് തന്നെ അവർ ദേശീയ നേതൃത്വത്തെ തള്ളി പറഞ്ഞ് പുതിയ പാർട്ടി, കേരള പാർട്ടിയായിട്ട്, സംസ്ഥാന പാർട്ടിയായിട്ട് അവർ നിൽക്കാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. ഇവിടെ പക്ഷേ അങ്ങനെ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ഇവിടെ കുറേ പേര് അജിത് പവാറിനെ അംഗീകരിച്ച് അജിത് പവാറിൻ്റെ കൂടെ നിൽക്കുന്ന നിങ്ങളെപ്പോലുള്ള ആളുകൾ, നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകൾ, ഇപ്പുറത്ത് പി സി ചാക്കോയുടെ കൂട്ടത്തിലുള്ള ആളുകൾ ശരത് പവാറിനെ അംഗീകരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ പാർട്ടി പിളർപ്പിൻ്റെ വക്കിലാണ്. അത് കല്ലും നെല്ലും തിരിയാൻ ഇനി ഒക്ടോബർ 6 കേസ് വച്ചിരിക്കുന്നു. ഇലക്ഷൻ കമ്മീഷൻ ഒരു അന്തിമ തീർപ്പ് കൽപ്പിക്കുന്നിടം വരെയുള്ള ഒത്തൊരുമേ ഉള്ളൂ. ഇപ്പോൾ അവർ ഇപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു നിങ്ങളാരും കമ്മി കണ്ടാൽ പോലും സംസാരിക്കത്തില്ലെന്നാണ് തോന്നുന്നത്. അതിനുള്ള സാഹചര്യങ്ങളില്ല സംസാരിക്കാനായിട്ട്. കമ്മിറ്റി ഒന്നും വിളിക്കുന്നില്ല. കമ്മിറ്റി വിളിക്കുന്നില്ല. ഇപ്പോൾ തന്നെ ഈ പ്രശ്നം വന്നപ്പോഴാണ് ഇപ്പോൾ ഈ പുതിയ കമ്മിറ്റി ഓടിയാണെന്ന കമ്മിറ്റികൾ വിളിക്കുന്നത്. അതിൽ തന്നെ കണ്ണൂർ കമ്മിറ്റി ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. അവിടെയുള്ള ആളുകളെ വിളിച്ചപ്പോൾ അവരൊന്നും കൃത്യമായിട്ടുള്ളതിലല്ല കൊടുത്തിട്ടുള്ളത്. അത് മാത്രമല്ല, സി കേരളത്തിൽ പാർലമെൻറ്റ് ഇലക്ഷന് ശേഷം ഒരു പ്രത്യേക ധ്രുവീകരണം ഉണ്ടാകാൻ പോകുന്നു എന്ന് കാണുന്ന ഒരാളാണ് ഞാൻ, വ്യത്യസ്തമായ. പക്ഷേ എൻ്റെ ഒരു ചോദ്യം വേറെ ഒന്നുമല്ല, ഈ അടുത്ത് വരുന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ബി ജെ പിയോടൊപ്പം NDA മുന്നണിയിൽ നിൽക്കേണ്ടതാണ് അല്ലേ? അല്ല, NDA മുന്നണിയുടെ കൂടെ ഒരിക്കലും ഞങ്ങൾക്ക് നിന്ന് പ്രവർത്തിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നേരത്തെ തന്നെ പറഞ്ഞത് LDFൻ്റെ കൂടെ നിൽക്കുള്ളൂ എന്ന് പറഞ്ഞത്. അല്ലാത്തൊരു അവസ്ഥ വന്നാൽ ഞങ്ങൾ വേറെ പാർട്ടി ഉണ്ടാക്കിയിട്ട് ബാക്കിയുള്ളതിലേക്ക് പോകേണ്ടി വരും. അതായത് NCP എല്ലാവരും ഒന്നിച്ച് നിൽക്കുന്നൊരു അവസരമുണ്ടാവും, ഒരു സംശയവും വേണ്ട. ചുരുക്കത്തിൽ NCP ഇപ്പോൾ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഏതായാലും ഒക്ടോബർ 6 വരെ നമുക്ക് കാത്തിരിക്കാം. കല്ലും നെല്ലും തിരിഞ്ഞ് ഇതിനൊരു പരിസമാപ്തി ഉണ്ടാകും.